നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ പറമ്പിൽ പുല്ലും കാടും ഒക്കെ കയറി കിടക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആളെ നിർത്തി ചെയ്യണമെന്നില്ല, അതോടെ കെമിക്കലോ അങ്ങനെയൊന്നും പ്രയോഗിക്കണമെന്നില്ല. നമുക്ക് തന്നെ അല്പം സമയമെടുത്ത് കുറേശ്ശെയായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം രാവിലെയോ വൈകിട്ടോ, നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ രാവിലെയോ വൈകിട്ടോ ആണ് ഇത് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ശരീരത്തിനും ഒരു ഉന്മേഷം കിട്ടും, ഒരു എക്സസൈസും ആകും. അപ്പം നമ്മുടെ പറമ്പിലെ കാട് എങ്ങനെ കളയാമെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ഏരിയയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏരിയയാണിത്. കാരണം നല്ല വെയിലാണ്, ഇപ്പോൾ ഏകദേശം 10 മണിയായി. ആ അതേണ്ട, അവിടെ എന്തോ കിടക്കുന്നുണ്ട്, നമുക്ക് നോക്കാം എന്നാ അവിടെ കിടക്കുന്നതെന്ന്. എന്തോ ഒരു കറുത്ത, ഓ അതൊരു പോത്താണെന്ന് തോന്നുന്നു, പോത്ത്. ആ പോത്ത് വെള്ളത്തിൽ ഇറങ്ങി കിടക്കുക ചൂട് കാരണം. ഇപ്പം ഇത്തിരി വെയിലൊക്കെ കൊള്ളട്ടെ, കാരണം 8 മാസവും മഴയായിരുന്നല്ലോ. അപ്പം നല്ല വെയിലുണ്ട്. ഇതാണ് നമ്മുടെ ഏരിയ. കണ്ടില്ല, ഇതൊരു ചെമ്മീൻ കെട്ടാണ്, ഒരു മീൻ വളർത്തൽ കേന്ദ്രമാണ്. അപ്പോൾ ഇനി പോള കയറി കിടക്കുകയാണ്. പോള കയറി മൊത്തം പോള അളിഞ്ഞ് പോയതിന് ശേഷം മാത്രമേ അവിഞ്ഞു പോകും, എല്ലാം താഴ്ന്നു പോകും. അത് കഴിഞ്ഞതിന് ശേഷമേ പുതിയ മീൻ കുഞ്ഞുങ്ങളെ ഇടുകയുള്ളൂ ഇവിടെ. അപ്പോൾ ഇവിടെ സാധാരണ ഇടുന്നത് കരിമീനും ഒക്കെയാണ്. വേണ്ടേ, ഇതേപോലെ കാട് കയറി, ഇതിലും വലുതായി കാട് കയറി കിടക്കുകയായിരുന്നു നമ്മുടെ പറമ്പ്. ഇതിന് തൊട്ടപ്പുറത്താണ് നമ്മുടെ പറമ്പ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ കാട് ഞാൻ എങ്ങനെയാണ് കളഞ്ഞതെന്ന് കാണിച്ചു തരാം ഞാൻ തന്നെ. കണ്ടില്ലേ, അതായത് ഏകദേശം ഒരു 3 അടി പൊക്കത്തിൽ പുല്ല് വളർന്നു നിൽക്കുകയായിരുന്നു ഇവിടെ. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു പുല്ല് വളർന്നു നിൽക്കുന്നത്. വേണ്ട, ഇപ്പം ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ നട്ടിട്ടുമുണ്ട്. വേണ്ട, ഇതൊരു വല കെട്ടി ഞങ്ങൾ മുന്തിരി പടർത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മുന്തിരി പടർന്നു കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം, മുന്തിരിങ്ങയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പം. അപ്പം ചെറിയൊരു എളിയൊരു ശ്രമമാണ്. കണ്ടില്ലേ, കണ്ടിത് മുന്തിരിയാണ്, കറുത്ത മുന്തിരി. അപ്പോൾ അതങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുള്ള് പടർന്നു കഴിയുമ്പോൾ, മുന്തിരിയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ വെറുതെ എറിഞ്ഞിട്ട് കിളിച്ച ലാവാണത്, നട്ട സാധനങ്ങളൊക്കെ അളിഞ്ഞു പോയി. അപ്പോൾ ഇവിടെ ഈ പറമ്പിൽ ഈ മഴവെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പറമ്പാണ്. അപ്പോൾ അതുകൊണ്ട് മണ്ണിടാനുണ്ട്, മണ്ണിട്ട് പൊക്കണം. റോഡിൻ്റെ നിരപ്പിലേക്ക് പൊക്കിയാലേ വെള്ളം കെട്ടാതിരിക്കൂ. അപ്പം നമ്മൾ തൽക്കാലം ചില കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. അതേണ്ടേ, കണ്ടില്ലേ, ഇത് നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടുന്ന 2 സാധനങ്ങളാണ്. അതായത് ഒരു ഇതേപോലെ പുല്ലുമാന്തി ഒരെണ്ണം, കണ്ടില്ലേ, ചവറുമാന്തി പുല്ലുമാന്തി എന്നൊക്കെ പറയുന്ന സാധനം ഒരെണ്ണം. പിന്നെ അതേപോലെ നമ്മുടെ മൺവെട്ടി, ചില സ്ഥലങ്ങളിൽ അതിന് തുമ്പ എന്ന് പറയും, അപ്പം മൺവെട്ടി വേണം. അപ്പോൾ നമ്മൾ ഈ കാട് നല്ല കാട് പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ആ കാടിൻ്റെ മൊത്തത്തിൽ നമ്മൾ വെട്ടാൻ നിൽക്കരുത്. അതായത് അധികം കാടില്ലാത്ത സ്ഥലത്തുനിന്ന് നമ്മൾ ഈ മൺവെട്ടി ഉപയോഗിച്ച് ഇതിനെ വെട്ടി വെളുപ്പിച്ച് കാടുള്ള സ്ഥലത്തേക്ക് നമ്മൾ കൂട്ടി കൂട്ടി വെക്കുക. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫോട്ടോസിന്തസിസ്, അതായത് പ്രകാശ സംശ്ലേഷണം, അങ്ങനല്ലേ പറയുന്നത്, പ്രകാശ സംശ്ലേഷണം നടക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല. കണ്ടില്ലേ, പുല്ലിൻ്റെ മണ്ടയിലോട്ട് നമ്മൾ വെട്ടിക്കൂട്ടി വെച്ച സാധനം അടുത്ത ദിവസം നമ്മൾ മാറ്റി മാറ്റി ഇടുന്നു. നമ്മളൊരു സ്ഥലത്ത് ഒന്ന് വെട്ടിക്കൂട്ടി, നമ്മളൊരു സ്ഥലത്തേക്ക്, അധികം പുല്ലുള്ള സ്ഥലത്തേക്ക് നമ്മൾ വെട്ടിക്കൂട്ടി ആ പുല്ലിൻ്റെ മുകളിലേക്ക് ഇടുന്നു. കണ്ടില്ലേ, ഇതേപോലെ പുല്ലുകളുടെ മുകളിലേക്ക് ഇടും. മുകളിലേക്ക് ഇട്ട് കഴിയുമ്പം അവിടെ ഈ ഫോട്ടോസിന്തസിസ് നടക്കില്ല. അപ്പോൾ ഈ പുല്ല് താനെ അളിഞ്ഞങ്ങ് പോകും, അതായത് അവിഞ്ഞങ്ങ് പോകും. അപ്പോൾ മഴയുള്ള സമയത്താണെങ്കിൽ അവിഞ്ഞു പോകും, ഉണക്കുള്ള സമയമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൊതുകൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ പുകയ്ക്കാൻ ഉപയോഗിക്കുക ഇത്. അപ്പോൾ ഇത് കുറച്ച് മണ്ണോടൊപ്പമാണ് നമ്മളിങ്ങനെ വെട്ടിക്കൂട്ടിയിടുന്നത്. അപ്പം ഇത് വാരിക്കളഞ്ഞാൽ നമ്മുടെ പറമ്പിലുള്ള മണ്ണ് നഷ്ടപ്പെടും. അപ്പം നമ്മൾ മണ്ണ് നഷ്ടപ്പെടാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ അത് അടുത്ത് കൂടുതൽ പുല്ലുള്ള പുല്ലിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പുല്ല് അവിടെ കിടന്ന് അവിഞ്ഞു പോകും. അപ്പം താഴ്ന്ന പ്രദേശങ്ങളൊക്കെയാണ് ഏതാണ്ട് ഇതേപോലെ പൊങ്ങി വരും. ഏതാണ്ട് ഈ വാഴ നട്ടേക്കുന്ന സ്ഥലമൊക്കെ ഞാൻ ഇതേപോലെ പുല്ല് വെട്ടിക്കൂട്ടി കൂട്ടി പൊക്കിക്കൊണ്ട് വന്നതാണ്. ഇപ്പോൾ ഏകദേശം മഴ പെയ്താലും വെള്ളമൊന്നും കെട്ടി നിൽക്കത്തില്ല, നല്ല പൊക്കത്തിലായിട്ടുണ്ട്. ഏതാണ്ട് ഇതേപോലെ കൂന കൂട്ടി ഒരു സൈഡിൽ വെച്ചു. കണ്ടോ, ഇവിടെയെല്ലാം വലിയ പുല്ല് നിന്നാണ്, അതിൻ്റെ മണ്ടയിലാണ് ഞാൻ ഈ വെട്ടിക്കൂട്ടി വെച്ചിരുന്നത് ഈ സൈഡിൽ നിന്ന്. ഇപ്പോൾ കണ്ടില്ലേ, ആ പുല്ലുകളെല്ലാം കരിഞ്ഞു പോയിരിക്കുകയാണ്. വേണ്ടേ, അടുത്ത പുല്ല് കിളിച്ച് വരുന്നത്തേക്ക് ഞാൻ നിരത്തിയിടുകയാണ്. കണ്ടില്ലേ, ഇതേപോലെ അടുത്ത പുല്ല് വരാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും നിരത്തിയിടുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ അവിടുന്ന് വെട്ടിക്കൂട്ടി അടുത്ത സ്ഥലത്തേക്ക് മാറ്റുന്നു. വേണ്ടേ,
ഇവിടെ കണ്ടില്ലേ, ഇത് പുല്ലിൻ്റെ പുറത്തേക്ക് ഞാൻ ഇട്ടേക്കുന്നത് കണ്ടോ. പക്ഷേ അതിനിടയ്ക്കൂടൊക്കെ തന്നെ വലിയ പുല്ലുകൾ കിളിച്ചു വരികയാണ്. ഇവിടെ കണ്ടോ വലിയ കഷ്ടമായിട്ടുള്ള പുല്ലുകളുണ്ട്. അതായത് നമ്മുടെ മുള പോലെ അല്ലെങ്കിൽ ഈറ പോലെയൊക്കെ കിളിച്ചു വരുന്ന വലിയ പുല്ലുകളാണ്. ഏകദേശം 1 മീറ്റർ 2 മീറ്റർ പൊക്കം വരുന്ന പുല്ലുകളാണ്. അതാണ് ഞാൻ വെട്ടി വെളുപ്പിച്ച് ഈ പരുവത്തിലാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, അതിൻ്റെ പുറത്തേക്ക് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടൊക്കെ ചെറുത് കിളിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും ഞാനത് അതേപോലെ വെട്ടി വീണ്ടും അതിൻ്റെ മണ്ടയിലേക്ക് ഇടുകയാണ്. ഇവിടെ എല്ലാം പുല്ലുകളിൽ നിന്നാണ്, ഇവിടെ നമുക്ക് ഇറങ്ങാൻ പോലും പറ്റത്തില്ല. ആ അവസ്ഥയിൽ നിന്ന സ്ഥലങ്ങളാണിത്. കണ്ടില്ലേ, ഞാൻ കുറേശ്ശാണ് ചെയ്യുന്നത്. അതായത് രാവിലെ കുറച്ച് ചെയ്യും, വൈകുന്നേരം കുറച്ച് ചെയ്യും, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം ചെയ്യും, ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ചെയ്യും. അങ്ങനെയാണിത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചെയ്യുന്നത്. ഒറ്റയടിക്ക് ചെയ്യണമെന്നില്ല. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ വെട്ടിക്കൂട്ടി ഈ വലിയ പുല്ലിൻ്റെ മുകളിലേക്ക് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പിന്നെ കിളിച്ചു വരുന്ന ചെറിയ പുല്ലുകളൊക്കെ നശിപ്പിച്ച് കളയുക. കണ്ടില്ലേ, ഇതിനടിയിലൊക്കെ പുല്ലുകളായിരുന്നു. കണ്ട് ഈ പുല്ലിൻ്റെയൊക്കെ മണ്ടയിൽ ഞാൻ ഇട്ടിരിക്കുന്നതാണ്. എൻ്റെ ഇടയ്ക്കൊന്ന് കിളിച്ചു വരുന്നുണ്ട്. എന്നിട്ടും കണ്ട വീണ്ടും ഞാൻ വെട്ടി അതിൻ്റെ മണ്ടയിലേക്ക് വെച്ചു. കണ്ട ഈ അടിയിലൊക്കെ പുല്ലുകളായിരുന്നു, അതെല്ലാം ചീഞ്ഞു പോയിട്ടുണ്ട്. കണ്ട ഇവിടെ നിന്നൊക്കെയാണ് വെട്ടി അങ്ങോട്ട് കൂട്ടി വെച്ചത്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ പറമ്പിലൊക്കെയുള്ള കാട് നമുക്ക് തന്നെ കളയാവുന്നേ ഉള്ളൂ. മരുന്നടിക്കേണ്ട, പ്രത്യേകിച്ച് ആളെയൊന്നും നിർത്തണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.